ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മു ഹന്നാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ബാക്കി വന്നാൽ കളയണ്ട ആരും. നമുക്ക് ഇതുപോലെ മിഠായി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഒരു ശർക്കരയും പുട്ടും മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസം കേടുകൂടാണ്ടിരിക്കും. ഫ്രിഡ്ജിൽ അണിച്ചാൽ 2-3 ആഴ്ച കേടുകൂടാണ്ട് നമുക്കിത് കുട്ടികൾക്ക് ഓരോന്നെടുത്ത് കൊടുക്കാം കേട്ടോ. എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. വലിയവർക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു ചിരട്ട പുട്ടാണ് എനിക്ക് ബാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു പാനിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം തേങ്ങ ഉണ്ട്. നിങ്ങൾക്ക് തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയും കൂടി ചേർക്കാം കേട്ടോ. ഞാൻ തേങ്ങയൊന്നും ചേർക്കണില്ല. ഇതിലുള്ള തേങ്ങ മാത്രമാണ് എടുക്കണുള്ളൂ കേട്ടോ. ഇനിയിത് നന്നായി പൊടിച്ചെടുക്കണം. അപ്പോൾ കുറ്റിപ്പുട്ട് അണച്ചാലും കുഴപ്പമില്ല, ഏത് തരം പുട്ടായാലും കുഴപ്പമില്ല. ഞാനിതൊരു ഞാൻ മട്ടരിയുണ്ട് ഉണ്ടാക്കിയ പുട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ വെള്ളമയൊക്കെ മറ്റിട്ട് ഒന്ന് ഡ്രൈ ആയി വരണം. നല്ല ഡ്രൈ ആയി പോവും ചെയ്യരുത്, അരിയരി പോലെ ആവും ചെയ്യരുത്. എന്നാൽ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരും വേണം കേട്ടോ. എന്നാലാണ് നമ്മുടെ മിഠായി കേടുകൂടാണ്ടിരിക്കും ചെയ്യുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു 3-4 മിനിറ്റൊക്കെ വേണ്ടിവരും. അപ്പോൾ മീഡിയത്തിൽ ഇട്ടിട്ട് നമുക്കത് നന്നായി ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോവാണ്ട്. അപ്പോഴാണ് നമ്മുടെ തേങ്ങയൊക്കെ നന്നായി വറന്ന് വരുള്ളൂ. ഇപ്പോൾ കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്, നമ്മുടെ തേങ്ങയും ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഞാൻ ഈ പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ 2 ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ് കണ്ടോ, അങ്ങനെ ഡ്രൈ ആയി വരണം. ഇനി ഞാൻ 2 അച്ച് ശർക്കര നമ്മുടെ പാനിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഇതൊന്ന് ഒഴിക്കാനായിട്ട് നമുക്കൊരു പ്ലേറ്റിലൊന്ന് എണ്ണ തടവി കൊടുക്കാം. നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ പരിവെന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം. കൂടുതലായി പോകരുത്, ഇങ്ങനെ കല്ല് പോലെ ആയി പോകരുത് കേട്ടോ. വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കി വെക്കണം. ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആയിട്ടില്ല കേട്ടോ. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ഒറ്റിച്ച് കൊടുത്തപ്പോൾ ആയിട്ടില്ല. ഇപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഒന്നുകൂടി ഒറ്റിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റണം. എന്നാൽ പൊട്ടിപ്പോകുന്ന പരുവത്തിലാവരുത്. നമുക്കിതിങ്ങനെ കൈകൊണ്ട് ഉരുട്ടിയെടുക്കണം കണ്ടോ, ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിമിൽ കമ്മിയാക്കി വെച്ചിട്ട് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച് പുട്ടിട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണേ. അപ്പോൾ എനിക്ക് കുറച്ച് തൊണ്ടവേദന ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ, സൗണ്ടിന് കുറച്ച് ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഇത് നന്നായി മിക്സായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം നമ്മൾ പുട്ടൊക്കെ വെന്തതല്ലേ, അതുകൊണ്ട് നമുക്കത് ഇനി വേവിച്ചെടുക്കണമെന്നൊന്നുമില്ല. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മൾ നേരത്തെ തടവി വെച്ചില്ലേ ആ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടിയിൽ നിന്ന് മാറ്റണം കേട്ടോ. ചട്ടിയിൽ ചൂടാവുകൊണ്ട് അത് ഡ്രൈ ആയി പോകും. നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക, എളുപ്പത്തിൽ ചൂടാറാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇത് നന്നായി ചൂടാറിയതിൻ്റെ ശേഷമാണ് ഞാനിത് ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായി മാറ്റിവെക്കാം. അപ്പോൾ ഇത് ചൂടാറി വരട്ടെ. അപ്പോൾ ഇതാ ചൂടാറിയപ്പോൾ ഞാനിങ്ങനെ ഒരു കത്തി വെച്ചിട്ട് ഇവിടെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഒട്ടിപ്പോകുന്നുണ്ട്. ഇത് നന്നായി ചൂടാറിയിട്ടാണ് ഞാൻ എടുത്തത്. അതുകൊണ്ടാണ് ഒരു ഇളം ചൂട് കൊടുക്കാൻ എടുത്തിട്ടെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് വേറിട്ട് കിട്ടുമായിരുന്നു. ഇപ്പോഴും നമുക്ക് കിട്ടും, നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ പാകമാണ് കേട്ടോ. കണ്ടോ, നമുക്കിനി ഓരോ ഇതെടുത്തിട്ട് ഏത് പാകത്തിന് വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് മിഠായിയൊക്കെ കഴിക്കാനല്ലേ, അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ഓരോന്നും ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഉരുട്ടിയത് കുറച്ച് ചെറുതായി, അതിൽ കൂടെ നമുക്ക് കുറച്ചും കൂടി കൂട്ടിയിട്ട് അതൊന്ന് വലുതാക്കിയെടുക്കാം. അപ്പോൾ എല്ലാം അതും ഒരേ സൈസിലെടുക്കുക. കണ്ടോ, ഇതിങ്ങനെ വേറിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, അതിനാണ് നമ്മളിത് ഡ്രൈ നല്ല നമ്മൾ ശർക്കര ഇതായി പോകണ്ടെന്ന് പറഞ്ഞത്, പാകത്തിന് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാക്കണം പറഞ്ഞത്. നമുക്കിത് നന്നായി ഉരുട്ടിയെടുക്കുക എല്ലാതും. അപ്പോൾ ഷേപ്പ് കിട്ടാൻ നമുക്കൊന്ന് അമർത്തി കൊടുത്തിട്ട് ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ. അതെല്ലാതും ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.